നമസ്കാരം, ഞാൻ മരിയ. മിൽസോ ദ മിൽക്ക് ഷോപ്പ് കോമഡി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാർസ്. യോഗം ചേർന്നത് ജോർജിനെ വെട്ടാനോ? PC ജോർജിനെ ഒഴിവാക്കി മാണിയുടെ വീട്ടിൽ കേരള കോൺഗ്രസ് MLA മാരുടെ യോഗം. തിരുവനന്തപുരത്തെ വീട്ടിലെ യോഗത്തിന് വിളിച്ചില്ലെന്ന് ജോർജ്. മുന്നണിക്കും പാർട്ടിക്കുമെതിരെ ജോർജ് നടത്തിയത് കടുത്ത അച്ചടക്ക ലംഘനം. മാണിയുടെ രാജി ആവശ്യപ്പെട്ട് ജോർജിനെതിരെ കടുത്ത നടപടി വേണമെന്ന് യോഗത്തിൽ ആവശ്യം. ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് മാണിയുടെ വിശ്വസ്തർ. പുറത്താക്കാൻ കോൺഗ്രസിന്റെ പിന്തുണ. ഘടകകക്ഷികൾക്കും ഇതേ അഭിപ്രായമെന്ന് മാണി അനുകൂലികൾ. മാണിയുടെ വീട്ടിൽ ചേർന്നത് അനൗപചാരിക യോഗമെന്ന വിശദീകരണം. ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റിയാലും ജോർജ് പാർട്ടി വിടാനുള്ള സാധ്യതയില്ലെന്ന് സൂചന. അക്കൗണ്ട് തുറക്കാൻ അന്ത്യശാസനം. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ചുമതല RSS നേതൃത്വം ഏറ്റെടുക്കണമെന്ന് BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 18 മണ്ഡലങ്ങളുടെ മേൽനോട്ടം RSS നേരിട്ട് ഏറ്റെടുക്കണം. തീരുമാനം അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന സംസ്ഥാന നേതാക്കളുടെ യോഗത്തിൽ. യോഗത്തിൽ RSS സംസ്ഥാന സഹപ്രാന്ത് KK ബൽറാം പങ്കെടുത്തത് കീഴ്വഴക്കങ്ങൾ ലംഘിച്ച്. സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരനും PK കൃഷ്ണദാസനും യോഗത്തിൽ രൂക്ഷ വിമർശനം. വിഭാഗീയത അവസാനിപ്പിക്കാൻ അന്ത്യശാസനം. ശൂന്യതയിൽ നിന്ന് അത്ഭുതം സൃഷ്ടിക്കാൻ അമിത്ഷായുടെ ഉപദേശം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച പോരാട്ടം കാഴ്ചവെച്ച MD രമേശ്, ശോഭാ സുരേന്ദ്രൻ, K സുരേന്ദ്രൻ, PK കൃഷ്ണദാസ്, V മുരളീധരൻ എന്നിവർ നിയമസഭയിലേക്ക് മത്സരിക്കും. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനും തീരുമാനം. എല്ലാം ജോബിന്റെ കളി. വിവാദ വ്യവസായി നിസാമുമായി DGP KS ബാലസുബ്രഹ്മണ്യത്തിന് ബന്ധമുണ്ടെന്ന ആരോപണം തള്ളി ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇന്റലിജൻസ് മേധാവിയുടെ റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രിക്ക്. ചന്ദ്രബോസ് കൊലക്കേസിൽ നിസാമിനെ രക്ഷിക്കാൻ DGP ഇടപെട്ടുവെന്ന ശബ്ദരേഖ പുറത്തുവിട്ടത് ചീഫ് വിപ്പ് PC ജോർജ്. ശബ്ദരേഖയിൽ മുൻ തൃശൂർ കമ്മീഷണർ ജേക്കബ് ജോബും മുൻ DGP കൃഷ്ണമൂർത്തിയും. കൃഷ്ണമൂർത്തിയെ ജേക്കബ് ജോബ് കെണിയിൽ വീഴ്ത്തുകയായിരുന്നുവെന്ന് അന്വേഷണ റിപ്പോർട്ട്. ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ട ജോബിനെതിരെ നടപടിക്കും ശുപാർശ. നിസാമിനെ സഹായിച്ചെന്ന പരാതിയിൽ കേസെടുക്കുന്ന കാര്യത്തിൽ അന്വേഷണത്തിന് വിജിലൻസ് കോടതി ഉത്തരവ്. പരാതി DGP അടക്കം 9 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ. അന്വേഷണം കാര്യക്ഷമമായി നടക്കുമെന്ന് ആഭ്യന്തരമന്ത്രി. രവിയും രാഗേഷും ഡൽഹിയിലേക്ക്. KK രാഗേഷ് CPMന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി. CPM സംസ്ഥാന സമിതി അംഗമായ രാഗേഷ് രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നത് ആദ്യം. തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റേത്. SFI മുൻ അഖിലേന്ത്യാ പ്രസിഡന്റായ രാഗേഷ് 2009 കണ്ണൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. വയലാർ രവിയെ വീണ്ടും രാജ്യസഭയിലേക്ക് അയക്കാൻ KPCC ധാരണ. തീരുമാനം AICCയെ അറിയിച്ചെന്ന് VM സുധീരൻ. അന്തിമ തീരുമാനം വന്ന ശേഷം പ്രതികരിക്കാമെന്ന് വയലാർ രവി. കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് 3 ഒഴിവുകൾ. ഇരുമുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് വിജയസാധ്യതയുള്ള സീറ്റുകളിൽ. മൂന്നാമത്തെ സീറ്റ് ലീഗിന്. PV അബ്ദുൾ വഹാബ് സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചന. മിൽസോ ദ മിൽക്ക് ഷോപ്പ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാർസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.